ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിതിന് മുമ്പ് കോഴികളുടെ തീറ്റ ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇലകൾ കട്ട് ചെയ്ത് കോഴികൾക്ക് കൊടുക്കാം എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അതായത് നനച്ച ഗോതമ്പിൻ്റെ കൂടെയും നനച്ച ചോള തവിടിൻ്റെ കൂടെയൊക്കെ ഇലകൾ കട്ട് ചെയ്ത് കോഴികൾക്ക് കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടുള്ള വീഡിയോകളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഏതൊക്കെ ഇലകൾ കോഴികൾക്ക് കൊടുക്കാം, ഏതൊക്കെ ഇലകൾ കോഴികൾക്ക് കൊടുത്തുകൂടാ എന്നുള്ളതിനെക്കുറിച്ചാണ് കൂടുതൽ കമൻറ്റുകൾ വന്നിരുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും വീണ്ടും ഒന്നുകൂടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് പൂള, അതായത് കപ്പ എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയാണ്. കൂടുതൽ ആളുകൾക്കും കപ്പ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ഇത് കപ്പയുടെ ഇലയാണ്. ഇത് ഒരിക്കലും കോഴികൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല. കാരണം ഇതിനകത്ത് ഇലയിൽ ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട്. എന്താണ് ആ വിഷാംശം എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പറയാൻ എനിക്കറിയില്ല, പക്ഷേ അതിലൊരു വിഷാംശമുണ്ട്. അതുപോലെ തന്നെ കപ്പ കിഴങ്ങിൻ്റെ തൊലിയും ഇതേപോലെ കോഴികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ മുത്തശ്ശിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇല ഒന്ന് വാടിയതിന് ശേഷം കൊടുത്താൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഇല വാടിയിട്ടും കൊടുക്കാറില്ല, വാടാതെ നമ്മുടെ കോഴികൾക്കൊന്നും കൊടുക്കാറില്ല. അതുപോലെ തന്നെ കപ്പയുടെ തൊലിയും കൊടുക്കാറില്ല. കപ്പ കൊടുക്കുകയാണെങ്കിലും ഒന്ന് വാട്ടിയതിന് ശേഷം കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് എന്നും നമ്മുടെ പഴമക്കാർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഇല എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് കോവലിൻ്റെ ഒരു ചെറിയ ചെടിയാണ്. ഈ കോവലിൻ്റെ ഇലയും കൊടുക്കാൻ പാടില്ല എന്ന് പല സുഹൃത്തുക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വേറൊരു വസ്തുത, ഇവിടെ എൻ്റെ കോഴികൾക്ക് ഞാൻ കോവലിൻ്റെ ഇല കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാനൊന്ന് സൂചിപ്പിക്കാം. അതേപോലെ ഇതിനകത്തും, അതായത് നമ്മുടെ കപ്പയുടെ ഇലയുടെ കാര്യം പറഞ്ഞ പോലെ ഇതിനകത്തും എന്തോ ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, എന്താണ് ശാസ്ത്രീയത എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഇതൊന്നും കോഴികൾക്ക് കൊടുക്കാറില്ല. പിന്നെ അടുത്തതും ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഒരു പ്രശ്നമുള്ള ഇലയാണ് ഈ കാണുന്നത്, ചീമക്കൊന്നയുടെ ഇല. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ ചീമക്കൊന്നയുടെ ഇല കോഴികൾക്ക് കൊടുക്കാറില്ല. പക്ഷേ പല സ്ഥലത്തും ചീമക്കൊന്നയുടെ ഇല കോഴികൾക്ക് കൊടുക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഏതൊക്കെ ഇലകൾ കൊടുക്കാമെന്ന് പറഞ്ഞതിൽ ചിലർക്ക് റീപ്ലൈ കൊടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ ചീമക്കൊന്നയുടെ ഇല കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പാടില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. പിന്നെ ദൈ കാണുന്നതാണ് മെയിനായിട്ടുള്ള സംഗതി. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, ഇങ്ങനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. ഇത് കാഞ്ഞിരമാണ്. ഇതിൻ്റെ ഇലയോ കായയോ തൊലിയോ ഒന്നും തന്നെ കോഴികൾക്കൊന്നല്ല, ഒരു ജീവജാലങ്ങൾക്കും കൊടുക്കാനായിട്ട് പാടില്ല. ഇതിനകത്ത് ഭയങ്കര വിഷമടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് വാട്ടിയിട്ടാലും എങ്ങനെയായാലും ഇത് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഇലകൾ, വിഷാംശമുള്ള ഇലകൾ ഒന്നും തന്നെ കോഴികൾക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയുടെ അവസാനം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്നുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ കാണുന്ന കോഴികൾ ഞാൻ ചെറിയ കുഞ്ഞു കോഴികൾ മുതൽ, അതായത് ആ ചൂട് കിട്ടുന്ന സമയം അല്ലെങ്കിൽ കോഴികളെ കൊത്തിയാട്ടുന്ന സമയം മുതൽ തുറന്നു വിട്ട് വളർത്തുന്ന, പുറത്ത് തുറന്നു വിട്ട് വളർത്തുന്ന കോഴികളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അതിൽ പറഞ്ഞ ആ ഉഗ്രവിഷം ഉള്ള അല്ലെങ്കിൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ കാഞ്ഞിരത്തിൻ്റെ ഇലകളല്ലാതെ, അതുപോലെയുള്ള ഇലകളല്ലാതെ ബാക്കിയുള്ള ഇലകളൊന്നും ഇവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. കാരണം എന്താ വെച്ചാൽ, ഇവർ കുഞ്ഞുങ്ങ നാളിൽ മുതൽ അത് പുറത്ത് വിടുന്ന സമയത്തൊക്കെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കൊത്തി കഴിച്ച് ശീലിച്ചിട്ടുള്ള കോഴികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊന്നും അത് പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ കൂട്ടിലടച്ചിട്ട് വളർത്തുന്ന സങ്കരയിനം കോഴികളോ മുട്ടക്കോഴികളോ അല്ലെങ്കിൽ കേജുകളിൽ വളർത്തുന്ന ഹൈബ്രിഡ് കോഴികൾക്കോ ഒക്കെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള സംഗതികൾ ബാധകമാവുന്നത്. ഇതുപോലെ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികൾക്ക് അങ്ങനെ അങ്ങോട്ട് പ്രശ്നം ഉണ്ടാവാറില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കണം എന്നല്ല കേട്ടോ പറഞ്ഞത്. ഇതൊക്കെ ഒരു ഒന്ന് വാടിയതിന് ശേഷം, നേരത്തെ പറഞ്ഞ ഇലകളൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം കൊടുക്കുമ്പോൾ അത്ര തന്നെ പ്രശ്നം ഉണ്ടാവാറില്ല. നിങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ പലരും കൊടുക്കുന്നു, ഞാൻ കൊടുക്കാറുണ്ട്, എൻ്റെ കോഴികൾക്ക് ഞാൻ ഈ ഇലകൾ കൊടുത്താലൊന്നും പ്രശ്നം ഉണ്ടാവാറില്ല എന്ന് ഇതിന് താഴെ ചിലപ്പോൾ കമൻ്റായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, എല്ലാം എന്ത് കൊടിയ വിഷമായാലും കുറേശ്ശെ 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 ആയിട്ട് നമ്മുടെ മനുഷ്യരുടെ ആയാലും നമ്മുടെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെയാണ് കോഴികളുടെ കാര്യവും. കോഴികൾക്ക് കുറേശ്ശെ കുറേശ്ശെയുടെ അത് തിന്ന് ശീലിച്ച് പിന്നീട് അതൊരു പ്രശ്നമില്ലാതായി മാറുകയാണ് പുറത്ത് അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികൾക്ക് കേട്ടോ. വീണ്ടും പറയുകയാണ്, പുറത്ത് അഴിച്ചു വിട്ട് വളർത്തുന്ന രോഗപ്രതിരോധശേഷി കൂടുതലുള്ള കോഴികൾക്ക് ഇതൊന്നും കൊടുത്താൽ പ്രശ്നമില്ല. അല്ലാത്ത കോഴികൾക്കൊന്നും തീർച്ചയായിട്ടും നിങ്ങൾ വിഷാംശമുള്ള ഇലകൾ കൊടുക്കാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ നേരത്തെ കാണിച്ച ഇലകൾ മാത്രമല്ല കേട്ടോ, ഇതേപോലെ ചെറിയ ചെറിയ വിഷാംശമുള്ള പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ കൊടുക്കരുത് എന്ന് വിലക്കിയിട്ടുള്ള ഇലകൾ
തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വിഷാംശമുള്ള ഇലകൾ കൊടുക്കാതിരിക്കുക എന്ന് ഒന്നുകൂടെ പറയാം കേട്ടോ.